നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്കയും ടിക്ടോക്കിനെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം നിരവധി യുവാക്കളാണ് അമേരിക്കയിൽ ഇപ്പോൾ ടിക്ടോക്ക് ഉപയോഗിക്കുന്നത്. അത് കൂടിപ്പോയി, ഉപയോഗം കൂടിപ്പോയി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കൻ സൈനികർ ടിക്ടോക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി അമേരിക്ക നേരത്തെ തന്നെ ഒരു നിയമമായി തന്നെ കൊണ്ടുവന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ അമിത ഉപയോഗം വളരെ ദോഷം ചെയ്യും എന്നുള്ള സർക്കാരിൻ്റെ കണക്ക് കൂട്ടലുകളാണ് ഇപ്പോൾ ടിക്ടോക്കിനെ പൂട്ടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിലെ തന്നെ ഭീമൻ ആപ്ലിക്കേഷനുകൾക്ക് ടിക്ടോക്ക് വലിയൊരു തലവേദനയായി മാറുന്നുണ്ട്. ടിക്ടോക്ക് അത്രമേൽ ജനപ്രീതി ആകർഷിച്ചു വരുന്നുണ്ട്. അത് ടിക്ടോക്കിൻ്റെ തകർച്ചയ്ക്ക് ചിലപ്പോൾ കാരണമായേക്കാം, കാരണഹേതുവായേക്കാം എന്നുള്ള ചില വിലയിരുത്തലുകളും ഇപ്പോൾ വരുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള വമ്പന്മാർ അരങ്ങ് വാഴുന്ന അമേരിക്കയിലാണ് ടിക്ടോക്ക്, ഒരു ചൈനയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ, ഇത്രയധികം കരുത്താർജിച്ചു കൊണ്ടുവരുന്നത്. ഇതേപോലെ തന്നെ ചൈനാ വിരോധം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അവിടെ ഉടനടി തന്നെ ടിക്ടോക്കിനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. യുവാക്കളിലും കുട്ടികളിലും അധികമായി ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ശീലം കാണുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാകും ചിലപ്പോൾ വിവാദങ്ങൾ ഇനി ഉയർന്നു വരാൻ പോകുന്നത്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇന്നേ വരെ ചൈനയിൽ നിന്നെത്തിയ ഒരു ആപ്ലിക്കേഷനും ഇത്രമേൽ ലോകത്താകമാനം അംഗീകരിക്കപ്പെട്ട ആപ്പുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. പടിഞ്ഞാറൻ ടെക് കമ്പനികളും അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്പർമാരും ഒക്കെ ഈ ടിക്ടോക്കിൻ്റെ തേരോട്ടത്തിൽ, ടിക്ടോക്കിൻ്റെ വളർച്ചയിൽ അസൂയ രേഖപ്പെടുത്തിയിരുന്നു. വാട്സാപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി ലോകോത്തര ആപ്ലിക്കേഷനുകൾക്കെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വരുന്ന രീതിയിൽ ചൈനയിൽ നിന്ന് ഒരു ആപ്പ് വളർന്നു വരുന്നു എന്നുള്ളത് അവർക്ക് വലിയ ക്ഷീണം തന്നെയാണ്. ലോക്ക്ഡൗൺ കാലത്ത് ജീവിതത്തെ ഇത്ര ഭംഗിയായി മാറ്റിയ ഒരു ആപ്ലിക്കേഷനും ഇപ്പോൾ ഇല്ല എന്നായിരുന്നു ഒരു വിദേശ പത്രം ടിക്ടോക്കിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയത്. എന്നാൽ ഔന്നിത്യങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ആപ്പുകൾക്ക് വേണ്ട ചില ഗുണങ്ങൾ ടിക്ടോക്കിനില്ല എന്നുള്ള ഒരു കാര്യവും ടിക്ടോക്കിൻ്റെ പതനത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ അമേരിക്ക വീക്ഷിച്ചു വരുന്നുമുണ്ട്. ടിക്ടോക്ക് ഒരിക്കലും തങ്ങളുടെ സൈനികർ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം അമേരിക്ക കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യ അപേക്ഷിച്ച് അവിടെയും താരതമ്യേന കുറച്ച് എതിർപ്പുകൾ മാത്രമേ നേരിടുന്നുള്ളൂ എങ്കിൽ കൂടി വരാൻ പോകുന്നത് അമേരിക്കയിൽ ടിക്ടോക്ക് ബേൺ ചെയ്തുള്ള കാലമായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇന്ത്യയടക്കം ചില രാജ്യങ്ങളാണ് ഇപ്പോൾ ടിക്ടോക്കിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത്. അത് ചൈന വിരോധം കൊണ്ടും അതുപോലെ തന്നെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കുട്ടികൾക്കെതിരെയുള്ള കണ്ടന്റിൻ്റെ പേരിൽ ഏകദേശം 14 മാസം മുൻപാണ് ഇന്ത്യ ആദ്യമായി ടിക്ടോക്കിനെതിരെ രംഗത്ത് വന്ന്. ആപ്പിളിനോടും ഗൂഗിളിനോടും ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ടിക്ടോക്കൊക്കെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ഡൗൺലോഡ് ചെയ്തിരുന്നവർക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രീതി വളരെ കടുത്തതായിരുന്നു. ടിക്ടോക്കിന് ഡേറ്റ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പേരിൽ ചെറിയൊരു പിഴ അമേരിക്ക ഇതിനു മുൻപും ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനു മുൻപ് ഇന്ത്യ ഏർപ്പെടുത്തിയ നിരോധനം ഒരു ചെറിയ കാലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇക്കുറി കടുത്തതാണ് നടപടി എന്നുള്ളതാണ് ടിക്ടോക്കിനെ സംബന്ധിച്ച്. ഗൂഗിളും ആപ്പിളും ഉടൻ തന്നെ ടിക്ടോക്ക് പ്ലേസ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യും. എന്തായാലും ഡാറ്റ ട്രാഫിക് ഇപ്പോൾ കട്ടായിട്ടുണ്ട്. ആർക്കും ടിക്ടോക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഇതേ ഒരു നിരോധനം അമേരിക്കയിലും വരും എന്നുള്ളതാണ് ഏറെ നിർണായകമായ ഒരു കാര്യം. നിരോധിക്കപ്പെട്ട ആപ്പുകൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്നുള്ള കാര്യമാണ് ഇന്ത്യ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ അമേരിക്ക ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാകും ടിക്ടോക്കിനെ നിരോധിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.